பூப்பட வேணும் பூவிலி வேணும் நாரம் காத்திய கன்னி பூமகள் வேணும் உன்னத்தை காவில் நின்னும் தேவருதாழி எழுந்தள்ளுந்தே போலோலம் மஞ்சள் மூடி போரும் நுந்தே மூடி போரும் நுந்தே பூ வேணும் பூப்பட வேணும் பூவிலி வேணும் അങ്ങോട്ട് നീ എന്റെ അവാർഡ് പടം അഭിനയിക്കാം പതുക്കെ തലയാണ് എന്റെ ഈ ആണ്ടിലും ആവണിക്കും ഒക്കെ ഇങ്ങനെ എണ്ണ തേക്കണോണ്ട് മുടി അടക്കണോണ്ടില്ല ചവരിക്കൂഴം പോലെ എന്തോന്നിത് ആയിക്കോട്ടെ ആ രണ്ടു മൂന്ന് നരയും വന്ന് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ നിറക്കായിരിക്കും നിന്റെ അങ്ങളുടെ കൂടെ അല്ലേ എന്റെ ജീവിതം അതിന് നിങ്ങളെ തല നിറയ്ക്കുന്നതും കൂടെ എന്റെ അണ്ണന്റെ പുറത്തുകൊണ്ടിട് ആ ആരുടെ എടി കല്യാണം കഴിഞ്ഞ് വന്ന് അന്ന് തൊട്ട് പോത്തിനെ പോലെ ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാണ് രാവിലെ തൊട്ട് പാതിരാത്രി വരെ പണിയെടുത്താലും ആ മനുഷ്യനും നല്ലതൊന്നും പറയാനില്ല 24 മണിക്കൂറും കുറ്റവും കുറവും ടെൻഷൻ അടിച്ച് തല മുഴുവൻ നരച്ച് അല്ല നിങ്ങൾക്ക് വയസ്സായതുകൊണ്ടാണെന്ന് പറയരുത് എനിക്ക് 35 വയസ്സേ ആയുള്ളൂ ആ ശരി ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ദീർഘശ്വാസം ചേട്ടൻ പറഞ്ഞതാണേ എന്നെ ബ്രിട്ടനിലെ രാജകുമാരിയെ പോലെ നോക്കാൻ എന്റെ ഒരു ഭാഗ്യം ബ്രിട്ടനിലെ രാജകുമാരി ഇന്ന് തലേന്ന് പേൻ നോക്കുന്നു ഓ അധികം തമാശ പറയണ്ട ഇങ്ങോട്ട് തിരിഞ്ഞിരി പിടിയടി പെണ്ണ് നിക്കണങ്ങനെ പിടിക്കാൻ നിനക്കത് വയ്യടി എന്നക്കാരെ പിടിക്കാനല്ല പറഞ്ഞ കെട്ടിറക്കാൻ പറഞ്ഞത് എന്റെ പൊന്നേ എന്തൊരു വലിയ കെട്ട അങ്ങോട്ട് കേട്ടു ഞാൻ മൂടിയിട്ട് നാട്ടൂടെ ഒന്ന് വന്ന് ഇറക്കടി ഇങ്ങോട്ട് ഞാൻ മൂടിയിട്ടാണ് ഇറക്കം അയ്യോ ഉപ്പാടോ അടി വെള്ളം ഇങ്ങനത്തെ അമ്പളി ഞാൻ തളർന്ന് വന്നത് നീ കണ്ടില്ല കുറച്ച് വെള്ളം താടി മുടിയിലിരുന്ന് പണിയെടുക്ക കണ്ടുകൂടെ എന്റെ മുടിനെ കുറ്റം പറഞ്ഞു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ പൂച്ച തരാൻ മുടി ഉണ്ടായതാ ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ചുള്ള മുടി മുഴുവൻ പോയി ഇതേ നര വന്നു തുടങ്ങി കണ്ടാ നര വന്നു തുടങ്ങി നിന്റെ അടുത്ത് സംസാരിച്ച് എന്റെ വായിൽ നൊര വന്നു തുടങ്ങി നിന്റെ ഒരു മുടി നീ കേക്കണം ഇവിടെ ഞാൻ പെണ്ണ് കാണാൻ ചെന്ന് എന്റെ ഒന്ന് നോക്കിയപ്പോ ഒരു 1.5 kilometer കാർക്കൊന്നിൽ ഇങ്ങനെ നീണ്ടു കിടക്ക സത്യം പറഞ്ഞ ഞാൻ അതുണ്ട് ഇഷ്ടപ്പെട്ട് ആദ്യ രാത്രി എന്നെ അറിയണം അതിന്റെ 1 kilometer തിരുപ്പനാണെന്ന് അന്ന് ഞാൻ വെറുത്തു തുടങ്ങിയാണ് നിന്നെ അറിയാമോ ഹായ് ജലകന്യക അളിയ സോപ്പൂട്ടി വേണമെന്ന് പറഞ്ഞ ആർക്കളിയാ സോപ്പൂട്ടി വേണം ആർക്ക് ഇപ്പൊ വിളിച്ചു പറഞ്ഞ സോപ്പൂട്ടി സോപ്പിട്ടി ഉറങ്ങാൻ നിവർത്തിയല്ലേ നിങ്ങളെ ജല്യക്കാരൻ അതൊക്കെ പോട്ട് ഇന്നും ജോലിക്ക് പോകുന്നില്ലേ ഭയങ്കര ക്ഷീണോളിയാടാ കഴിഞ്ഞ ഒരാഴ്ച ഈ വീട്ടിൽ പോത്ത് പോലെ കിടന്നുറങ്ങണം നിനക്ക് എന്താണ് ക്ഷീണം ഒരാഴ്ച കൊണ്ട് ഉറങ്ങിയില്ലേ ഭയങ്കര ക്ഷീണം ഒറ്റ കിടന്ന് ക്ഷീണം വരെ നിങ്ങൾ റബ്ബർ വെട്ടിനല്ലേ മനുഷ്യ പോണത് അവനെന്ത് റബ്ബർ വെട്ടിയ ക്ഷീണം വരില്ലേ ഈ മന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ ഇപ്പൊ ഭയങ്കര കൊറോണ ശല്യമാണ് വീട്ടിനകത്ത് ഇരിക്കാതെ ഇതുപോലെ വീട്ടിലിരിക്കാൻ മന്ത്രി പറഞ്ഞിട്ടൊന്നുമില്ല സാമൂഹ്യ അകലം പാലിക്കേണ്ട വെളിയിലിറങ്ങിയ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ റബ്ബർ വെട്ടിന് പോണാണ് ഓരോ റബ്ബറും കണ്ടില്ലേ സാമൂഹ്യ അകലം പാലിച്ചിട്ടല്ലേ അവര് നിക്കുന്നത് ഞാനിപ്പോ എന്തായാലും പണിക്ക് പോണില്ല എന്താ പരിപാടി ഇത് പണിക്ക് പോണില്ല ഞാൻ നേരത്തെ വന്നു അളിയഞ്ഞ് വന്നാണ് എന്താ ഒരാപ്പിരിപ്പുണ്ട് നമുക്ക് അടിച്ചാലോ ആപ്പെടുത്ത് വെച്ച് എവിടെ അടിക്കേ എന്റെ നെറ്റത്തടി ഇത്രയും മണ്ടനായപ്പോഴാണ് ബിവറേജ് ഒരു ആപ്പ് കിട്ടിയിട്ടുണ്ടോ നമുക്ക് അളിയനെത്തി വെള്ളോടി കൂടെയാണ് ആർക്ക് അല്ല ഞാൻ രണ്ടെണ്ണം പക്ഷെ അളിയന് കൂടെയാണ് വെള്ളോടി സീരിയസ് ആയിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി റബ്ബർ പണിക്കാത്ത നമ്മൾ ഷെയറിട്ട് അടിച്ചു തന്നെ അതാണ് പറഞ്ഞത് അളിയ 4 അടിച്ചു എനിക്ക് 2 കിട്ടണല്ലോ അളിയൊരു കൂടെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങേരോ നശിച്ചു നീ ചെറുപ്പമല്ല നീയെങ്കിലും ഒന്ന് കൂടി നിർത്ത് അതല്ലേ ചെയ്യും നമ്മളെ ഈ കൂലിപ്പണിക്കൊക്കെ പോണല്ലേ വൈകിട്ട് ഒന്ന് 2 അടിക്കണേന്റെ സുഖം അത് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് പണിയെടുക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വൈകുന്നേരം 2 അടിക്കാം ശരിയാ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ കേരളത്തെ സ്ത്രീകൾ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി നാളെ തൊട്ട് മദ്യപാനം തുടങ്ങാൻ പോവാം
കോമഡി സ്റ്റാർ സീസൺ 2 മാസാണ് മിസ് ആക്കരുത് മെസ്സേജ് കോമഡി സ്റ്റാർ പറയല്ല ആ മെസ്സേജ് എടുത്തു വെച്ചാണ് ഇവിടെ കുറച്ചു കാലമായിട്ട് നമ്മളോട്ട് ഇങ്ങനെ അലക്കണത് നീ ഇങ്ങ വന്നാണ് നിനക്ക് ആ കോമഡി കളിക്കണ മറ്റേ സൂര്യ എന്ന് പറയുന്ന പെണ്ണെ വല്ല പരിചയം ഉണ്ടോ അല്ല അവളാണ് ഈ ചളിച്ച കോമഡി അളിവ് മെസ്സേജ് ഒക്കെ അയക്കണം അതുകൊണ്ട് ചോദിച്ചാൽ പരിപാടിയൊക്കെ നേരത്ത് അപ്പൊ എന്താണ് പരിപാടി എന്താണ് അളിയന്റെ എത്ര ഉണ്ട് എന്റെ എങ്ങനെ ഒരു 300 രൂപ ഉണ്ട് എത്ര വേണം ഇനി ഒരു അര എടുക്കണമെങ്കിൽ ഒരു 50 രൂപ വേണം പേരും എവിടെ നിന്ന് നമുക്ക് 300 രൂപ ഉണ്ടല്ലോ ദൈവം നമുക്ക് അന്നം തരും ഏതെങ്കിലും ഒരു വാകേറിയാവും വരുമെന്ന് 50 രൂപയും കൊണ്ട് വരും ഉറപ്പാണ് അളിയെന്ന് നോക്കിക്കോ നമസ്കാരം കിട്ടുവളിയാളെ ധൈര്യം ഇനി കൊതിച്ചു പോയാളിയാ ഇതിന് ഇത്ര കൊതിയെ കള്ളം നമസ്കാരം എപ്പോഴും ഇങ്ങനെ കൊതിക്കാൻ ആഗ്രഹ ടെൻഡൻസി ടെൻഡൻസി പറഞ്ഞത് കള്ളം കൊത്തി കയറ്റി തരും കേട്ടോ അടിക്കണ്ടേ അതാണ് ഇങ്ങനെ കാണിക്കരുത് പോടാ നേരം അവിടെ നിന്ന് നമസ്കാരം നിന്റെ അടുത്തൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞാളെ ഒരു പട്ടിയെ പോലെ എന്ന് പറഞ്ഞോ അന്തരം നീക്കാ ചോദിച്ചാൽ പോവാൻ നേരത്താണോ ചോദിക്കുന്നത് നിങ്ങളെ വയലിൽ പഴയ എഴുതാ നിങ്ങൾക്ക് പിണ്ടി കൂടായിരുന്നു നമ്മുടെ അടുത്ത് ഭാഗത്തും തെറ്റുണ്ട് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോ ഞങ്ങൾ ചിരി മാത്രമേ ഉള്ളൂ നമസ്കാരം ചിരിയേ ഉള്ളു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഒരു സന്തോഷം വരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നത് അന്ന് അമ്മയുടെ സത്യം വന്നു അന്ന് എന്തോ സന്തോഷം ഞാൻ പാർട്ടിയുടെ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവില്ലേ അപ്പൊ നമ്മളെ ഈ വാർഡില് ഈ സ്ഥാനാർത്ഥി നിർച്ചയിക്കുന്ന കാര്യം നമ്മളെ പാർട്ടി ഓഫീസിനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ ചെറിയൊരു സംഭവം കേട്ട് ഇപ്രാവശ്യം നമ്മൾ ഈ വാർഡില് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് രഘുവിനെ എടാ നിന്റെ അളിയൻ ദേ ഈ ഇരിക്കുന്ന രഘുവിനെ ഈ കാര്യം പുറത്തറിയില്ല ഒരു പെണ്ണെ നാട്ടുകാർ അറിയണം ഇപ്പോഴൊന്നും വെളിപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു കേക്കണം ഈ വരുന്ന ഇലക്ഷനെ ഇവിടെ നിക്കാൻ പോണ സ്ഥാനാർത്ഥി ആരെന്നറിയാമോ എന്റെ ഈ അളി ഈ സംഭവം പുറത്താരും അറിയരുത് പാർട്ടിക്കകത്തുള്ള ചെറിയ തീരുമാനമാണ് അത് പാർട്ടി ഔദ്യോഗികമായിട്ട് പറയുമ്പോ നിങ്ങൾ അറിഞ്ഞാ മതി നിന്റെ ഭർത്താവാണ് ഈ വാർഡിന്റെ സ്ഥാനാർത്ഥിയായി നിക്കാൻ പോകുന്നത് അതുകൊണ്ട് ബോധം കെട്ട് വീഴ് ഞാൻ പിടിക്കാന്ന് സംഭവം വേറെ ഒന്നുമല്ല നീ കിടന്ന് ഒച്ചവെക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ ഇലക്ഷൻ വരാൻ പോവല്ലേ അപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ പോകുന്ന ആരെന്നറിയാമോ നിന്റെ ഭർത്താവ് എന്റെ അളിയൻ അങ്ങനെ അളിയൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ കൗൺസിലറായി പിന്നെ MLA ആയി പിന്നെ മന്ത്രിയായി അപ്പൊ നീ ആരാ ബോധം കെട്ട് അടിച്ച കവാലം നീരാക്കും കിഴങ്ങൻ വന്ന് പറഞ്ഞ ഞാനാണ് മെമ്പർ ആവാൻ പോണേ ഞാനാണത് നിന്റെ അടുത്ത് പറഞ്ഞത് സ്വപ്നമൊന്നും അല്ല കാര്യമാണ് പിന്നൊരു കാര്യമുണ്ട് ഈ വിഷയം ഇപ്പൊ ആരടുത്തും പുറത്ത് പറയരുത് കാര്യം പാർട്ടിയിൽ രഹസ്യമായി ചർച്ച നടക്കുന്ന കാര്യം ഞാൻ കേട്ടപ്പോഴാണ് നിങ്ങളുടെ പറഞ്ഞത് ഇത് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങളെ പറഞ്ഞത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഇടീ നീയൊക്കെ എന്തിനും ഇങ്ങനെ വാവളം നിൽക്കണം സന്തോഷമായ ദിവസത്തിൽ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ നേരത്തെ എത്തി എടുത്തു കേട്ടോ കാര്യങ്ങളിലൊക്കെ പാർട്ടിക്ക് നീ പാർട്ടിയുടെ നല്ല വളർന്നു വരുന്നൊരു നേതാവാണ് നിനക്ക് തീർച്ചയായിട്ടും വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ നിനക്ക് അതിന്റേതായ ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാവും അല്ല എന്നെ പിടിച്ചീർത്താനുള്ള കാരണം എന്താണ് അതാണ് എനിക്കൊരു ഡൗട്ട് എടേ നിനക്ക് കുടുംബം ആരംഭമായിട്ട് കുറെ വോട്ടില്ലേ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞിട്ട് നീ ജനസമ്മതനല്ലേ അതെങ്ങനെ എടാ കഴിഞ്ഞ ആഴ്ച തോട്ടി വീണ കൊച്ചിനെ നീ രക്ഷപ്പെടുത്തില്ലേ അളിയനുണ്ടായിരുന്നു എടാ ആ തോട്ടി വീണ കൊച്ചിനെ രക്ഷപ്പെടുത്തിയപ്പോ ഇത് സോഷ്യൽ മീഡിയ കാര്യം വൈറലായി ഞാൻ രക്ഷപ്പെടുത്തിയില്ല ഞാൻ നോക്കിക്കൊണ്ടിരുന്ന പുറത്ത് നിന്ന് ആരെ പിടിച്ച് തള്ളി തന്ന പിന്നെ പോണ പൊക്കിന് കൊച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു കാര്യം ഒന്നാണ് അത് നീ ആർക്കും പുറത്തൊന്നും പറയരുത് ഇനിയിപ്പൊ സംഭവിച്ചൊക്കെ സംഭവിച്ചു നീ ആണ് രക്ഷപ്പെടുത്തേക്കുന്നത് അങ്ങനെ ഈ നാട്ടി മൊത്തം നീ ജനസമ്മതനാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തപസ്യാണ് അത് കുറെ പഠിക്കാനുണ്ട് അതൊക്കെ ഞാൻ പഠിപ്പിക്കാം ആവശ്യമില്ലാത്ത പറയരുത് അന്നേ കള്ളൻ രണ്ടു മുമ്പ് മോശ കേസിന് നീ രണ്ടു പാർട്ടിയിൽ ഒരുപാട് വളർന്ന് തേങ്ങ
രണ്ടു മാസം മോഷണ കേസിന് അകത്ത് കിടന്ന് ജയിലിൽ കിടന്നു രണ്ടോ ജയിലിൽ കിടന്നത് പുച്ഛിക്കുന്നു. നമ്മൾ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടില്ലേ? പിന്നെ ഗാന്ധിജി ജയിലിൽ കിടന്ന കുട്ടന്റെ ആടിനെ മൊട്ടിച്ച കേസിലല്ല കിടന്നത്. കേട്ടെ, ഗാന്ധി ജയിലിൽ കിടന്ന ഇവൻ കൈ കെട്ടാ. ഞാൻ പോയി പറയും, പാർട്ടിയിൽ പറയും, ഇവൻ വേണ്ടത് പറയും. ദിനേശ, നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ ഒന്ന് പറയട്ടെ. ഇങ്ങോട്ട് മറിക്കേ. കൈ കിട്ടുന്ന കാര്യം വിട്. ഇവനിപ്പോ രാഷ്ട്രീയത്തിന് നല്ല പിടിപാടാണ്, രാഷ്ട്രീയ ക്ലാസ് എടുക്കുന്ന ഇവനാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയും, പാർട്ടി അഭ്യസിച്ചു എന്ന് പറയും, നിന്റെ സ്ഥാനാർത്ഥി സ്ഥാനം തന്നെ ഇല്ലാതാവും. പിന്നെ എന്റെ അടുത്തൊന്നും പറയല്ലോ. ഓക്കെ ആണാവേ, നല്ല ഗതികേടായി പോയില്ലേ? അപ്പൊ ക്ലാസ് എടുക്കാം. കണ്ട, ആദ്യം ഇവൻ ക്ലാസ് എടുക്കും, പിന്നെ മൊന്ത എടുക്കും, പിന്നെ അതിനകത്ത് രണ്ട് പെണ്ണുപിള്ളേരെ വിളിച്ചോട്ടും. അതല്ല, നിന്നെ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാന്ന്. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കട്ടെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ പഠിച്ചു, ഞാൻ ഒരുപാട് പഠിച്ചു വളർന്നു. എപ്പോഴും വേണ്ടത് വെച്ചാൽ ഒരു 500 രൂപ എടുക്കേ ചെയ്യല്ലേ. എപ്പോഴും ഈ വെള്ളയുടെ ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണം, എല്ലാരും കാണണം. കൊച്ചു പാപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ കരയും, കൊടുക്കരുത് 500 രൂപ. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചിരി. ചിരി ആരെ കണ്ടാലും ചിരിക്കണം. ഒന്ന് ചിരിച്ചേ. എന്നാ ഇവ എന്നെ ട്യൂൺ ചെയ്യുന്ന, ഇങ്ങനെയാണോ ചിരിക്കേണ്ടത്? എടാ, അങ്ങനെ പഴം പിടിക്കുക ചിരിയല്ല, ആൾക്കാരെ കാണുമ്പോ ചിരിക്കണം. നാടെ, എത്ര പല്ല് പുറത്തുണ്ട്? 32 എണ്ണം കാണണം. ചിരിക്കുമ്പോ താണ്ടെ എപ്പോഴും ഈ കൈ ഇതാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കണം. അന്ന് സൈഡിലോട്ട് ഇങ്ങനെ വെക്കണം. കാരണം എല്ലാ ശത്രുക്കളും മിത്രങ്ങളും എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ പിടിക്കും. ആദ്യം ജയിച്ചു എന്നറിയുമ്പോ ഈ പുല്ലുകളെല്ലാം ഈ സൈഡിലോട്ടങ്ങ് ആക്കണം. അത് കൊള്ളാൻ കേട്ടാ. നിന്നെ ഇവിടെ നിർത്തുന്ന അറിഞ്ഞപ്പോ തന്നെ ഞാൻ വീട്ടിലിരുന്ന് നിനക്ക് വേണ്ടി ചില വരികൾ കുത്തിക്കുറിച്ചിട്ടുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി. ഇത് ഇങ്ങനെ മൈക്ക് വഴി എല്ലായിടത്തും പാടി നടക്കും. അപ്പൊ ഞങ്ങൾ കുത്തിക്കുറിച്ചാണ്, ചെറുതായിട്ടൊക്കെ ഒന്ന് പാടാം. എന്തായാലും നീ ഇലച്ചിരിക്കുമ്പോ പാർട്ടി പാരടിയും കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇത് ഞാൻ കരോക്കെ ഇട്ടിട്ടുണ്ട്. നോക്കേ, 3, 2, 1, 0. രഘു രഘു ഹരഘു ഒന്ന് നിൽക്കേടാ, നീ ആ പുലി ആ പുലി ഒന്ന് നിൽക്കേടാ. ഓട്ടൊക്കെ കിട്ടൂല്ലോ കൈയിട്ട് വരാടാ, കോടികൾ ഉണ്ടാക്കാം, നീ ഒന്ന് നിൽക്കേടാ. തിരിച്ചോണ്ട് നിൽക്കേടാ, തിരിച്ചോണ്ട് നിൽക്കേടാ, തൊഴുതൊണ്ട് നിന്നോടാ, തൊഴുതൊണ്ട് നിന്നോടാ, ചിരിച്ച് നിൽക്ക്, തൊഴുത് നിൽക്ക്. രഘു രഘു ഹരഘു ഒന്ന് നിൽക്കേടാ, നീയോ പുലി ആ പുലി ഒന്ന് നിൽക്കേടാ. ഓട്ടൊക്കെ കിട്ടൂല്ലോ കൈയിട്ട് വരാടാ, കോടികൾ ഉണ്ടാക്കാം, നീ ഒന്ന് നിൽക്കേടാ, ചിരിച്ചോണ്ട് നിൽക്കേടാ. സൂപ്പർലേ, ഞാൻ പിച്ച് മാക്സിമം പിടിക്കാൻ ശ്രമിച്ചു. ചെറിയ കല്ലും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. കല്ലും മണ്ണുമല്ല, ഇത് ടിപ്പറിലെ എംസാൻഡ് ഇറക്കി ഇഞ്ഞു പോന്ന് പടം. നേതാവ് പറയുന്നത് ജയിക്കൂ, ഉറപ്പാണല്ല. നീ വീട്ടിനകത്തോട്ട് പോ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മള് നാമനിർദ്ദേശ പത്രികയും കാര്യങ്ങളെ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഐഡിയകൾ ഇതിലുണ്ട്, ഞാൻ എഴുതിയത്. ഓക്കെ, പിന്നെ എന്റെ RDS ഇവനെ നിർത്തേണ്ട വല്ല കാര്യമുണ്ട്? RDS നീ പറയുന്ന RDS എന്ന് എന്റെ പേരാണ്, പക്ഷെ പുറത്ത് കേൾക്കുന്ന RDX എന്നാണ്. പോലീസുകാർ സ്ഫോടക വസ്തുന്നും കൊണ്ട് എന്നെ പൊക്കിക്കൊണ്ട് പോകും. അയ്യോ, പൊക്കിക്കൊണ്ട് പോണോ? അതാണല്ലോ എന്റെ ഐഡിയ. അല്ലല്ല, ഞാൻ അത് പറഞ്ഞത് ഇവനെ നിർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അടിയാൻ വെച്ചേരും. ഇട, അവര് കുടുംബപരമായിട്ട് കുറെ വോട്ടുണ്ട്. പിന്നെ പാർട്ടിക്ക് അവനോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലടാവേ. പിന്നെ അവൻ കുറെ ജനസമ്മതനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവനല്ലായിരുന്നുവെങ്കിൽ ഈ സീറ്റ് പാർട്ടി നിനക്ക് തരാൻ വേണ്ടി വെച്ചിരുന്നത്. 3-4 കൊല്ലമായിട്ട് തരുവല്ലേ, ഇനി തരല്ലേ? തരണ്ട, എനിക്ക് തരേണ്ട ഒരു കാര്യമില്ല. നേതാവ് എങ്ങനെങ്കിലും അവനെ നല്ലൊരു കിടക്ക ആക്കി എടുക്കാം നമുക്ക്. എനിക്ക് സത്യം പറയാം, നമ്മുടെ പാർട്ടി നിൽക്കണം താല്പര്യവും ഇല്ല. കാരണം ഇവൻ ഇങ്ങനെ എന്ത്, ഇവൻ കൂടുതൽ എന്താണ്, അവൻ ഒരു പെൺകൊച്ചിനെ രക്ഷപ്പെടുത്തി, അതുപോലെ ഞാൻ ഒരു കൊച്ചു വേണ്ട കായലി മുങ്ങി താന്നൊരു കൊച്ചിനെ ഞാൻ രക്ഷപ്പെടുത്തില്ലയോ? കായലി മുങ്ങി പൊങ്ങി കക്ക വാരിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ കയറി പിടിച്ചിട്ട് രക്ഷപ്പെടുത്തിയെന്നോ? ആടി ചെബക്കന്നെ ഞാൻ രക്ഷപ്പെടുത്തില്ലേ? ഇനി ഒരു ഒറ്റ ഐഡിയ ഉള്ളു. എന്തോന്ന്? ഇതിന്റെ ബാക്കിൽ ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്. അതിന് അവളുമാരെയൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ട് ഞാൻ തന്നെ പോയി രക്ഷപ്പെടുത്തിയാലോ? അല്ലയോ, ഓ സത്യം പറഞ്ഞ അവര് ഇതെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടാ. അളിയ, എനിക്ക് അളിയെ എന്തിനളിയെ പേടിക്കണേ? ഞാൻ കൂടെ ഇല്ലേ. അളിയൻ ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വാർഡ് മെമ്പറായി, അടുത്ത് കൗൺസിലറായി, മന്ത്രിയായി. അപ്പൊ അളിയൻ ആരാ? രാജാവല്ലേ രാജാവ്. ാടും കണ്ണാടി കൂടാതെ കൂടാകും, കൊടുക്കയും കൊണ്ടാടും, പണ്ടാരക്കെട്ടും വായാടി പൊട്ടത്ത പെണ്ണും, കൂടെയൊരു പൂവാരൻ പൂവൻ താറാവും, പൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ടപ്പാട്ടും.
പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. ഭൂതകാലവും ഭൂതത്തായി തീരാം, വർത്തമാനം സ്വയം പല്ലക്കേറാം, ഭാവികാലവാ അമ്പാലിച്ചേറാം, ആറടിയിലേറെയാറേറ്റെടുത്തിടും, എന്നാലും കണ്ടെത്താ ദൂരം മുന്നോട്ടോടിയിടും, ആശാഭാഷക്കുത്തിനകത്താക്കും. മന്ത്രി അളിയ ഇരുന്നാണ് അളിയ അളിയ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്റെ ജീവൻ കളഞ്ഞു വരെ അളിയാണ് ഞാൻ ഇവിടെ രക്ഷപ്പെടുന്നത്. അതാണ് എന്റെ ധൈര്യം. പിന്നെ ഞങ്ങളെ കണ്ടോ എന്ത് തോന്നുന്നു? ചപ്പിളി മുക്കില് രാജാവും റാണി നിക്കണ കണ്ടാടി കണ്ടാ. എന്റെ അളിയൻ പോയി റെസ്റ്റ് എടുത്താണ്ട് ചെല്ലാൻ പോയി റെസ്റ്റ്. ഞാനും വരട്ടെ, റെസ്റ്റ് എടുക്കാനാണ് പോണ, ഹണിമൂൺ അല്ല. ഹലോ ഹലോ ഉസ്മാൻ, സേഫ് അല്ലേ? സേഫ് ആയാലും അല്ലെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എന്നെ വിളിച്ചു പറയണം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് അരിയജി, വിനാജി, മോഹൻജി, പ്രിയമുള്ളവരെ, ആസന്നമായിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ ആരുമില്ലേ? ഹലോ ഹലോ, വേണുജി, വേണുജി എന്ന് വരൂ. ഞാൻ മോഹൻജി. ഒരു മോഹൻജി എന്റെ വീട് ഇതല്ലേ? രാവിലെ മത്തി വെച്ചോണ്ടോ? പിന്നെന്ത്? ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ അറിഞ്ഞു. അതൊക്കെ ഇനി നടക്കുന്ന കാര്യം രഹസ്യമാണ്, നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അയ്യേ, ഈ രഹസ്യമൊക്കെ അങ്ങ് പരസ്യമായി മോഹൻജി. പരസ്യമായോ? പിന്നെ പരസ്യമായി. അയ്യോ, നമ്മളെ സ്ഥാനാർത്ഥി കാര്യൊക്കെ. അയ്യേ, അറിഞ്ഞില്ലേ? ഒരു മണിക്കൂറായി ഞങ്ങൾ അറിഞ്ഞിട്ട്. സ്ഥാനാർത്ഥി അറിഞ്ഞോ? പിന്നെ അറിഞ്ഞല്ലോ. ആര്? അളിയനോ? അതാര് പറഞ്ഞു? നേരത്തെ ആ മുരളി എന്ന് പറഞ്ഞില്ലേ, അയാൾ വന്നിട്ട് പറഞ്ഞു അവനാണ് സ്ഥാനാർത്ഥി എന്ന്, രഘുവാണ് സ്ഥാനാർത്ഥി. അത് വേറെ പാർട്ടിയല്ലേ, നമ്മളെ സ്ഥാനാർത്ഥി പുള്ളിയല്ലെന്ന്. എന്റെ അളിയനാണ് ഈ ഇലക്ഷന് സ്ഥാനാർത്ഥി ആയിട്ട് നിൽക്കാൻ പോകുന്നത്. അല്ലല്ലോ, വേണുജിയാണ് സ്ഥാനാർത്ഥി. അങ്ങനെയല്ല, എന്റെ അളിയനാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്. വേണുജിയാണ് നമ്മളെ സ്ഥാനാർത്ഥി ആണെന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചോ മതി. എങ്ങനെ ഇവിടെ എന്റെ അളിയൻ നിൽക്കാൻ ഒരു വീട്ടിൽ രണ്ട് സ്ഥാനാർത്ഥികൾ പാടില്ല. വേണം, വേണ്ടെന്ന്. ഞങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വേണുജി. അത് ശരിയാവില്ല, എന്റെ പെങ്ങളെ ഭർത്താവാണ് അവൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് അടികൂടാനൊന്നും വയ്യ. അവൻ അങ്ങനെ നിന്നോട്ടെ അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും? പറ വേണുജിക്ക് എന്ത് ഗുണമുണ്ട്? അവൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന്റെ പി എ അല്ലേ. പി എ പി എ ആവണോ? ഇവിടുത്തെ മെമ്പർ ആവണോ? പറ പറയൂ. എനിക്ക് പി എ ആയാ മതി. നിങ്ങൾ എന്ത് കാണിക്കുന്നത്? എത്ര പിള്ളേരുണ്ട്? എനിക്ക് നാലഞ്ച് പിള്ളേരുണ്ട്. നാലഞ്ച് പിള്ളേരുണ്ട്. പിള്ളേരെ കാര്യം എങ്ങനെയാവും? ഞങ്ങൾ ഒരു 600,000 രൂപ അങ്ങ് തരും. 600,000 രൂപ അങ്ങ് തരും, പിന്നെ ലക്ഷങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും നിങ്ങൾക്ക്. ഓ ഇങ്ങനെ നിങ്ങൾ എന്തായാലും മത്സരിക്കേ. അത് ശരിയാവത്തില്ലടി. ചേട്ടാ, അവൻ മെമ്പറായി നിങ്ങൾ ആരാ? എടി, നമ്മളെ പെങ്ങള് വഴിയാതാവൂലേ. നമുക്ക് കൃഷിയും കാര്യമായിട്ട് ജീവിക്കാം. അവൻ മെമ്പറായി മന്ത്രി അങ്ങ് പോത്തടി. അവൻ നിങ്ങളുടെ എങ്ങനെ സമീപം നമുക്ക് നോക്കാം. അതെ, മനസ്സിലായോ? നല്ല സ്നേഹത്തോടെ. ഈ സ്നേഹം അവിടെ നമുക്ക് നോക്കാം. ആണല്ലോ, നിങ്ങളെ പോലെ തന്നെ പോവുകയാണ്. വല്ലവനും പറയുന്ന കേട്ടെ. നീ രഘുജി, അരജി, മോഹൻജി, ഓക്കെ ജി, ബാജി, അല്ല ബാഡി, ഇലക്ഷനൊക്കെ വരെയല്ലേ, പല രാഷ്ട്രീയക്കാരും വന്നു തുടങ്ങി. എന്ത് പൈസ കൊണ്ട് വരുന്ന, നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. ഒരു ചെറിയൊരു കുസൃതി ചോദ്യം, കുസൃതി ചോദ്യമാണ്. ബുദ്ധി ഉണ്ടാന്നറിയാൻ വേണ്ടി അളിയൻ ടെസ്റ്റ് ചെയ്തു. ഇപ്പോ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അപ്പൊ അളിയൻ ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോവാണല്ലോ. നിന്നല്ലോ. അപ്പൊ പോവാണല്ലോ, നിന്നല്ലോ. അപ്പൊ അളിയന്റെ പാർട്ടിക്കാർ വന്ന് പറയുന്നു,
അളിയൻ നിൽക്കണോ അതോ അളിയന്റെ അളിയനായ എന്നെ നിർത്തണോ എന്ന് പറഞ്ഞാൽ അളിയൻ എന്തു പറയും? കുസൃതിയാണ്, കുസൃതി, കുസൃതി, കുസൃതി. പാർട്ടിക്കാർ തീരുമാനിച്ചല്ലോ, അപ്പൊ ഞാനെന്ന് പറയും? എന്ത് പറയും? ഞാനെന്ന് പറയും? ഞാൻ നിൽക്കണമെന്ന് പറയും? ഇറങ്ങല്ലോ. ഇനി ഇതേപോലെ കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് നിനക്ക് സീറ്റ് വേണം, ഇതാണ് സീറ്റ്. ഇതാണ് സീറ്റ്, ഇത് നിന്റെ അളിയൻ. നിനക്ക് സീറ്റ് വേണോ അളിയൻ വേണോ? നീ ഇതിലേ തെരഞ്ഞെടുക്കാൻ അളിയനെ വീണ്ടും കിട്ടുന്ന സീറ്റ് ഒന്നേ ഉള്ളൂ. ബുദ്ധി തന്ത്രം എങ്ങനെയുണ്ട്? മനസ്സിലായി. എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയ മതി. പോ. ഈ പ്രായത്തിൽ എന്തോന്ന് കുസൃതി? അവർ ഇങ്ങനെ ഇന്ന ഒരുപാട് ചെക്കിംഗ് ഉണ്ടാ കൂടി നമ്മളെ. സഹോദരിജി, സഹോദരിജി വരും കണ്ടോ? മട്ടുമാറി കണ്ടോ? പണം എടുക്കുമ്പോ എല്ലാരും സഹോദരനകത്ത് തന്നെ. ഇതൊരു പൊട്ടനാ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കത്. നിങ്ങളെ കളിയാക്കിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ, മെമ്പർ ആയില്ലെങ്കിൽ ഞാൻ പട്ടിണി കൊടുക്കും കേട്ടോ. വേണുജി, വേണുജി ഒന്നും കൊണ്ട് അറിയണ്ട, നമ്മൾ കൂടെ ഉണ്ട് ജി. എന്റെ മോഹൻ ജി, എന്റെ കൂടോത്ര എന്റെ പൊന്നു സഹോദരി ജി, കൂടോത്രം വേണ്ട. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി ഞാൻ മന്ത്രവാദി പോയി കണ്ട് കൂടോത്രം ചെയ്തു. എന്നോട് പറഞ്ഞ് ഒരു 5 മുട്ട ചോദിച്ചു എന്നോട് പറഞ്ഞ് അടുത്ത രാത്രി ഒരു വീടിന്റെ കന്നിമൂലയിൽ കുടിച്ചിടാൻ പറഞ്ഞു. ഞാൻ കുളിച്ച് വിഭസ്ത്രനായി രാത്രിയല്ലേ ആര് കാണാൻ? വിഭസ്ത്രനായി വീടിന്റെ കന്നിമൂല കൊണ്ട് കുടിച്ചിട്ട് അങ്ങനെ 5 ദിവസം തുടർന്നു. 5 ദിവസം 5 മുട്ട വെച്ചു. 6-ാമത്തെ ദിവസം വീടിന്റെ ഫ്രണ്ട് പോലീസ് വന്നിരിക്കുന്നു. നാട്ടിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, മോഹനന്റെ രാത്രി തുണിയില്ലാതെ തേരാപ്പാല തെക്കുമടക്കം കയറി നടക്കുന്നു. അന്ന് മുതൽ മോഹൻ ജിക്ക് നാട്ടിൽ മറ്റൊരു പേര് വീണു. എന്തോ നേക്കഡ് മോഹൻ. മോശം. ഇപ്പൊ ഇനി ഔദ്യോഗിക പാർട്ടി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രഖ്യാപിക്കണം. മനസ്സിലേ? നമ്മുടെ പ്രിയപ്പെട്ട ഹലോ രഘുജി, പ്രിയമുള്ളവരെ, സമ്മതിദായകരെ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരന യുവത്വത്തിന്റെ പ്രതീകമായ സ്ഥാനാർത്ഥി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നാടിന്റെ രോമാഞ്ചമായ ശ്രീ വേണുജി. വേണുജി അളിയ, ഇങ്ങനെ എന്തൊക്കെ പറയണേ? പറഞ്ഞു പുള്ളി എന്തൊക്കെ പറയണേ? അളിയനല്ല വേണുജി. അല്ല, ഞാനല്ലേ നിക്കണം പറഞ്ഞു? നിങ്ങള് വേറെ പാർട്ടിയില്ല. ഞാൻ ഇലക്ഷൻ എന്നാ കുഴപ്പം എന്താ ഇവിടെ? അല്ലെ, അളിയനെ നിക്കണം നേരത്തെ പറഞ്ഞു. ഞാനിപ്പോ എല്ലാരും ഞങ്ങള് വേറെ. ആത്മാർത്ഥമായി നേരത്തെ ചോദിച്ചു, എടാ നെയ് നിക്കുന്നു അതോ അളിയനെ നിർത്തിയാൽ ആരെ നിർത്തും എന്ന് പറഞ്ഞു. നീ എന്തോ പറഞ്ഞത് അളിയനെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് സീറ്റ് മതിയെന്ന് പറഞ്ഞു. ഈ തങ്ങക്കൂടത്തിന്റെ മുഖത്തൊക്കെ നീ പറഞ്ഞു ഈ പ്രായത്തിലും കുസൃതിയോ? എന്നും പറഞ്ഞു നിങ്ങള് അളിയനും അളിയനും കൂടെ അഴികൂടല്ലേ? അളിയനു വേണ്ടി ഞങ്ങൾ നിങ്ങൾ ആരും മത്സരിക്കണ്ട, വേണുജി ഇവിടെ മത്സരിക്കുന്നില്ല. വേണുജി മത്സരിക്കുന്നില്ല. നീ മത്സരിക്കുന്നില്ല. നീ മത്സരിക്കുന്നില്ല. പാർട്ടി ഓഫീസിൽ രഹസ്യമായി നടന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഒന്ന് പറഞ്ഞത്. പാർട്ടിയുടെ ഈ ഡിക്ലറേഷൻ ഇതുവരെ നടന്നിട്ടില്ല, ഇപ്പോഴാണ് ഡിക്ലറേഷൻ കഴിഞ്ഞത്. അതെ, വേറൊന്നുമല്ല, നറുക്കെടുപ്പ് കഴിഞ്ഞു. ഇത് വനിതാ സംഭരണം. ഈ വാർഡ് അത് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളെ പാർട്ടിക്കാരാ. അതാണ്,
അധികാരത്തിന് വേണ്ടി ഉറ്റവരുടെ പോലും രക്തം ചിന്താൻ തയ്യാറാകുന്ന നമുക്കിടയിലെ ഒരു ചെറു വിഭാഗത്തിന് വേണ്ടിയാണ് ഈ സ്കിറ്റ്. ഇത് ഒരു ഗുണപാഠമോ മാർഗനിർദ്ദേശമോ അല്ല, നേരിന്റെ നേർക്കാഴ്ച മാത്രം.